ഹായ് ഓൾ, വെൽക്കം ടു ഡോപ്പ കോൺസെപ്റ്റ് ബാസ്കറ്റ്. ബ്ലഡ് വെസൽസ് ഓഫ് ദ ഹാർട്ട് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള രക്തക്കുഴലുകളെ സംബന്ധിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ ടോപ്പിക്കിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ആണ്. സോ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ട് ഞാനൊരു ഡയഗ്രാം കാണിക്കാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിരിക്കും അല്ലേ. സോ നോക്കൂ, ഇതിൽ നമ്മുടെ ഹാർട്ട് ഉണ്ട്. ഹാർട്ടിലോട്ട് ബ്ലഡിനെ എത്തിക്കുന്ന വെസൽസ് ആണ് നമ്മുടെ വി. നോക്കൂ, ഇതിനെ വി ആയിട്ട് ഇമാജിൻ ചെയ്യണേ. സോ ദിസ് ഇസ് വി, വി ഫോർ വെയിൻ, ആൻഡ് വെയിൻ ഈസ് കാരിങ് ദ ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട് ആണ് കേട്ടോ. സോ ഹാർട്ടിലോട്ട്, സോ ദിസ് ഈസ് കാരിങ് ദ ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട്. അപ്പൊ ടുവേർഡ്സ് മനസ്സിലാക്കിയല്ലോ. ഇനി നോക്കൂ, ഇത് ഒരു എ ആയിട്ട് ഇമാജിൻ ചെയ്തോളൂ. സോ ദിസ് ഈസ് അവർ ആർട്ടറി. സോ ആർട്ടറി ഈസ് കാരിങ് ദ ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് കാരിങ് ദ ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട് ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ ഹാർട്ടിലോട്ട് കടക്കാൻ പോവാണ്. നോക്കൂ, നമ്മുടെ ഹാർട്ട് എങ്ങനെ, നമ്മുടെ ഹാർട്ട് ഇങ്ങനെയായത്. ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു പിക്ചോറിയൽ, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹ്യൂമൻ ഹാർട്ടിന് നാല് ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഹ്യൂമൻ ഹാർട്ട് മാത്രമല്ല, നമ്മൾ മാമൽസിനൊക്കെ നാല് ചേമ്പേഴ്സ് ഉണ്ട്. സോ ഹ്യൂമൻ ഹാർട്ട്, ഹ്യൂമൻ ഹാർട്ടിന്റെ ഒരു ബോക്സ് ഡയഗ്രം ആണ് ഈ കാണുന്നത് കേട്ടോ. സോ ബോക്സ് ഡയഗ്രത്തിൽ നമുക്ക് ഒരു ലെഫ്റ്റ് ഏട്രി ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് ഏട്രി ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്. നാല് ചേമ്പേഴ്സ് അല്ലേ. നോക്കൂ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് ഈസ് കൺസേൺഡ് വിത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് ഈസ് കൺസേൺഡ് വിത്ത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇത് നമുക്ക് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പോ നോക്കൂ, ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ ഇവിടെ ഇനി ഹ്യൂമൻ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള വെസൽസിലോട്ട് നേരെ കടക്കുകയാണ് കേട്ടോ. സിമ്പിൾ ആണ്. ഇനി നോക്കൂ, ഇതൊരു വെയിൻ ആയിരിക്കും. ഓക്കെ, ഇതൊരു വെയിൻ ആയിരിക്കും. ദിസ് ഈസ് കാരിങ് ദ ഓക്സിജൻ റിച്ച് ബ്ലഡ്. ഓക്സിജൻ എവിടെന്നാ വരുന്നത്? നമ്മുടെ ലങ്സ് അല്ലേ, നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് അല്ലേ. സോ ലങ്സിൽ നിന്ന് വരുന്ന, ലങ്സിൽ നിന്ന് വരുന്ന ഒരു വെസൽ ആണിത്. ഇതൊരു വെയിൻ ആണെന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് കൺസിഡർഡ് ആസ് പൾമനറി വെയിൻ. പൾമനറി എന്നുള്ള വേർഡ് ലങ്സുമായി ബന്ധപ്പെട്ടുള്ള വേർഡ് ആണ് അല്ലേ. നോക്കൂ, സോ ഓക്സിജൻ റിച്ച് ബ്ലഡ് എവിടെ എത്തി? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി. ഈ ബ്ലഡ് എങ്ങോട്ടേക്ക് ഇറങ്ങും? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ഇറങ്ങുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വെസൽ അയോട്ടയാണ്, ആൻഡ് ദിസ് ഈസ് ദ അയോട്ട. സോ അയോട്ട ഈസ് അറൈസിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ആൻഡ് ഈസ് ദ പൾമണറി വെയിൻ വിച്ച് ഈസ് റീച്ചിങ് ദ ലെഫ്റ്റ് ഏട്രിയ. ഇത്രയും കാര്യം മനസ്സിലായോ. ഇനി നോക്കൂ, ഇനി നമുക്ക് അറിയേണ്ടത് റൈറ്റ് വെൻട്രിക്കിളിൽ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡിനെ എത്തിക്കുന്ന വെസൽ ഏതാണുള്ളതാണ്. കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ്, റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കുന്ന ആളെന്ന് പറയുന്നത് ദിസ് ഈസ് ദ വീനകാവയാണ് കേട്ടോ. ദിസ് ഈസ് അവർ വീനകാവ. ഓക്കെ, വീനകാവ. വീനകാവ ഈസ് ഓഫ് ടു ടൈപ്സ്, സുപ്പീരിയർ വീനകാവയുണ്ട്, ഇൻഫീരിയർ വീനകാവയുണ്ട്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് അഥവാ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ലങ്സിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. സോ ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി ഹും, ദിസ് വിൽ ബി അവർ പൾമനറി ആർട്ടറി ആയിരിക്കും. ദിസ് ഈസ് ദ വെസൽ വിച്ച് കാരി ദ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ടു ദ ലങ്സ് ആണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള നാല് മെയിൻ വെസൽസ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. സോ ദിസ് ഈസ് അവർ പൾമനറി വെയിൻ, ആൻഡ് ദിസ് ഈസ് അവർ പൾമനറി ആർട്ടറി, ആൻഡ് ദിസ് ഈസ് അവർ അയോട്ട ഇവിടെയുണ്ട്, ആൻഡ് ദിസ് ഈസ് അവർ വീനകാവ. ഓക്കെ, സോ ദാറ്റ്സ്